जो राजनाथ सिंह ने जो क्लेम किया कि 98 लाख आया है, क्या वो आ गया है आपके पास? हाँ जी, वो तो आ गया। अच्छा, 50 लाख एक आ गया था पहले। രാഹുൽ ഗാന്ധിയുടെ അഗ്നിവീർ കുടുംബത്തിന് പണം നൽകിയില്ലെന്ന വ്യാജ പ്രചരണത്തിനെതിരെ സൈന്യം തന്നെ പ്രതികരണം നടത്തി രംഗത്ത് വന്നപ്പോൾ ആ വാർത്ത നമ്മൾ രാവിലെ കൊടുത്തിരുന്നു. എന്നാൽ ആ വാർത്തയ്ക്കടിയിലും സൈന്യത്തെ വിശ്വാസത്തിലെടുക്കാതെ തെളിവ് ചോദിച്ച രാഹുൽ ഗാന്ധി ഫാൻസുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് സിംഗിൻ്റെ അച്ഛൻ സൈന്യം പറയുന്നത് ശരിവെച്ചുകൊണ്ട് തങ്ങൾക്ക് സൈന്യം പറഞ്ഞ തുക ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. ജോ രാജ്നാഥ് സിംഗ് ജോ ക്ലെയിം കിയാ കി 98 ലാഖ്സ് ആയാ ഹൈ, ക്യാ വോ ആ ഗയാ ഹൈ ആപ്കെ പാസ്? ഹാ ജി, വോ തോ ആ ഗയാ. അച്ഛാ, 50 ലാഖ് ഏക ആ ഗയാ ഥാ പഹലെ. നമുക്കറിയാം, ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സേനകളിൽ ഒന്നാണ് നമ്മുടെ കരസേന. ലോകരാജ്യങ്ങൾ മുഴുവൻ നമ്മുടെ സേനയെ സംബന്ധിച്ച വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വ്യാജ പ്രചരണത്തിലൂടെ സൈന്യത്തിൻ്റെ വിശ്വാസ്യതയാണ് ലോകത്തിനു മുൻപിൽ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തത്. മാത്രമല്ല, അഗ്നിവീർ കുടുംബങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക എന്ന ലക്ഷ്യവും രാഹുൽ ഗാന്ധിയുടെ വ്യാജ പ്രചരണത്തിന് ഉണ്ടോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അഗ്നിവീർ പദ്ധതിക്ക് കോൺഗ്രസ് എതിരാണെന്നിരിക്കെ. ഇനി രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് വ്യാജ പ്രചരണം നടത്തിയതിന് ഇന്ത്യൻ സൈന്യത്തോടും ഇന്ത്യൻ ജനതയോടും മാപ്പ് പറയണം. അങ്ങനെ മാപ്പ് പറഞ്ഞ് മാതൃക കാണിക്കണം രാഹുൽ ഗാന്ധി. നിങ്ങളുടെ അഭിപ്രായത്തിൽ സൈന്യത്തിൻ്റെ ക്രെഡിബിലിറ്റി ലോകത്തിന് മുൻപിൽ തന്നെ ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ മാപ്പ് പറയേണ്ടതല്ലേ? അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.